വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആന എന്ന റെക്കോർഡ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. ഇതേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. എന്താണെന്നോ, കൊലക്കേസിൽ കേരളത്തിൽ ആദ്യമായി ജാമ്യത്തിൽ ഇറങ്ങിയ ആന. രാമചന്ദ്രൻ കടന്നു വരുന്ന വഴികളിലെല്ലാം രാമരാമ ഗുരുതൻ മുഴങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആന ചവിട്ടി രണ്ടുപേർ മരിച്ച സംഭവത്തിന്റെ ഒരു പൂരത്തിലും ഈ ആനനെ എഴുന്നള്ളിക്കരുത്. കാരണം ഇത് അപകടം നടന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് കണ്ടമാനം ആൾക്കാരെ ഇതുവരെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ഫിറ്റ്നസ് അറിയിട്ട് കൊടുക്കരുത്, ഞങ്ങൾ കോടതിയിൽ പോകും. നിയമം ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനഞ്ഞ് ഇറക്കില്ല. ആറ് പാപ്പാന്മാരെയും നാല് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 13 പേരുടെ മരണത്തിന് കാരണക്കാരനായ ഒരു ആനയെ ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ആഘോഷത്തിന് നടുവിലേക്ക് ആനയിക്കണോ എന്ന്. തൃശൂരിലെ ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് സുഖചികിത്സയുടെ ഭാഗമായി നൽകിയ ഭക്ഷണത്തിൽ ബ്ലേഡ് കണ്ടെത്തിയതിനെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ആനയെ കൊല്ലാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് ആനപ്രേമി സംഘം വനംവകുപ്പിനും പ്രധാനമന്ത്രിക്കും വരെ പരാതി നൽകി. ഏറ്റവും തലയെടുപ്പുള്ള ആനയോട് പക തീർക്കാൻ ചോറിൽ ബ്ലേഡ് കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തതും തുടർന്നുണ്ടായ ദുരന്തവുമൊക്കെ അതിൽ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതുമാണ്. ആനകളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ കേരളത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാദം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. തലപ്പൊക്കത്തിൽ അവനെ പൊട്ടിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനൊരു തെച്ചിക്കോട്ടാവല്ല, ഒരു കർണനല്ല, ഈ കേരളത്തിലൊരാനയ്ക്ക് അതിനെ തലപ്പൊക്കത്തിൽ പൊട്ടിക്കാൻ കഴിയില്ല. ഒരു വശത്ത് എണ്ണം പറഞ്ഞ 11 പേര്, മറുവശത്ത് രാമചന്ദ്രൻ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ഇതൊക്കെ നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ? എങ്കിലും പറയാം, പറയാതിരുന്ന നിങ്ങൾ എങ്ങനെ അറിയാനാ? അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ? മൂന്ന് തലമുറകൾക്ക് മുന്നിലും 300 കണക്കിന് പേരോട് മുട്ടിടിക്കാതെ മുട്ടി നിന്ന് വിജയിച്ചവൻ, ഒറ്റ നിലവിന്റെ വജ്രായുധമേന്തി വിജയക്കൊടി നാട്ടാൻ എത്തിയ വില്ലാളി വീരൻ, കരുവീരകുലത്തിലെ കരുത്തുറ്റ കേമന്മാരെ കണക്കില്ലാതെ കീഴ്പ്പെടുത്തി കവച കുണ്ഠലങ്ങൾ അണിഞ്ഞ കലിയുഗ പുണ്യം കണ്ണു നിറഞ്ഞു കാണണമെങ്കിൽ കഴുത്തുളുക്കാതെ നോക്കി നിൽക്കണമെന്ന് പലകുറി കാണിച്ചു തന്നവൻ, നിലയ്ക്കാത്ത കയ്യടികളും നിറയാത്ത കണ്ണുകളും ഇവനെ വിളിച്ചു നിലവിന്റെ നായകൻ. അതെ,
ഇവൻ കർണൻ മംഗലാം കുന്ന് കർണൻ. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യം ഉണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ്. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. ആ എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു, നീ ഇറക്കി. രണ്ട് കണ്ണും കാണാൻ വയ്യെന്നൊക്കെ വെറുതെ പറയുന്ന ഭാഗികമായി കാഴ്ചയ്ക്ക് തകരാറുണ്ട് എന്നുള്ള ശരിയാണ്. അതിപ്പോ ഒരുപാട് ആനകൾക്കുണ്ട്, നമുക്ക് അറിയാൻ പറ്റത്തില്ല, അത് പരിശോധിച്ചാലേ അറിയാം. ഞാൻ ഇതുവരെ ഒരു പാപ്പാനെ പോലും ഇന്ന് വരെ ഒരു ചെറിയ രീതിയിൽ പോലും ആ പാപ്പാനെ പോലും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഈ 13 പേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏത് രീതിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ആനയ്ക്ക് വലത് കണ്ണിന് പൂർണ്ണമായി കാഴ്ചശക്തി ഇല്ല എന്ന് പറയുന്നതും തെറ്റാണ്. ആനയ്ക്ക് ഇടത് കണ്ണിന് പൂർണ്ണമായി കാഴ്ചശക്തിയുണ്ട്, വലത് കണ്ണിന് ഭാഗികമായിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അനപരമായ അടിസ്ഥാനം ഇല്ലാത്ത ആരോപണങ്ങളാണ് ഈ രാമനെതിരെ അത് കാലങ്ങളായിട്ട് ഉന്നയിച്ചത്.